ഹലോ ഗായ്സ്, വെൽക്കം ടു സ്കാമർ മോഡ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് പുതിയൊരു വീഡിയോയിലോട്ടാണ്. എങ്ങനെ ഒരു വാട്സപ്പ് ബോട്ടിനെ നമുക്ക് സെറ്റ് ചെയ്യാം, പ്രൈവറ്റ് ബോട്ട്. പ്രൈവറ്റ് ബോട്ടായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് മാത്രം യൂസ് ചെയ്താൽ മതിയല്ലോ. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് ഞാൻ എടുത്തേക്കണ ലൈഫി വാട്സപ്പ് ബോട്ട്, ലൈഫിയുടെ അത്യാവശ്യം നല്ല ബോട്ടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ബോട്ടാണ്, നല്ല ബോട്ടാണ്. അപ്പോൾ നമുക്ക് ഹീറോ ഇതിന് വേണ്ടിയിട്ട് ഹീറോക്കോ അക്കൗണ്ട് വേണം. ഹീറോക്കോ അക്കൗണ്ട് എടുക്കണം. അത് ഹീറോക്കോ അക്കൗണ്ട് എടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞിരുന്നാൽ മതി. നെക്സ്റ്റ് വീഡിയോ നമുക്കെന്നാൽ ഹീറോക്കോ അക്കൗണ്ട് എടുക്കുന്നത് ഇടാം. അപ്പോൾ ഇതിപ്പോൾ ബോട്ടിനെ നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ രണ്ട് ഫോൺ ആവശ്യമായിട്ട് വരും. രണ്ട് ഫോൺ ഉണ്ടെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഏത് വാട്സപ്പാണോ നമ്മൾ യൂസ് ചെയ്യണത് ആ വാട്സപ്പിൽ അറ്റാക്കിയായിരിക്കുമല്ലോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് വാട്സപ്പ് ബോട്ടിനെ. അപ്പോൾ ആ നമ്പറിൻ്റെ ലിങ്ക് ഡിവൈസിൽ ക്യു ആർ നമ്മൾ സൈറ്റിൽ പോയിട്ട് എടുക്കണം, റിപ്ലൈറ്റ് അടിച്ച് എടുക്കണം. ആ അതുകൊണ്ടല്ലോ ക്യു ആർ കോഡ്, അതാണ് എടുക്കുക ഉള്ളത്. ഇവിടെ ഏത് നമ്പറിലോട്ടാണോ ചെയ്യണത് ആ നമ്പറിൽ വെച്ച് തന്നെ ക്യു ആർ സ്കാൻ ചെയ്തെടുക്കണം. നമുക്ക് സെറ്റ് ചെയ്യാം, വീഡിയോ എടുക്കാൻ പോവാം. സൈറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം. ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിൽ താഴോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ സ്കാനെന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, സ്കാൻ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോഴത്തേക്ക് നമ്മളൊരു വെബ്സൈറ്റിലോട്ട് പോകും. റിപ്ലൈറ്റ്, ആ ഇതാണ് ക്യു ആർ കോഡ് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കിടക്കണോണ്ട് ഒരു കാരണവശാലും നമുക്ക് സ്കാൻ ചെയ്തെടുക്കാൻ പറ്റത്തില്ല, കാരണം ഇത് സ്പ്ലിറ്റായി കിടക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡെസ്ക് ടോപ്പ് സൈറ്റ് ഇടണം. നമ്മൾ ഡെസ്ക് ടോപ്പ് സൈറ്റ് വന്ന് ചിലപ്പോൾ ക്യു ആർ സ്കാൻ ചെയ്ത് ചില ആൾക്കാർ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഫോട്ടോ ക്യാപ്ചർ ചെയ്യണ ഫോണിൻ്റെയും നമ്മൾ യൂസ് ചെയ്യണ ഫോണിൻ്റെയും രണ്ടിൻ്റെയും ബ്രൈറ്റ്നസ് ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ടിരുന്നാൽ മതി. അപ്പം ക്യു ആർ എടുക്കാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു മിനിറ്റിനകം മതി, 30-40 സെക്കൻഡ് മതി വരാൻ, ക്യു ആർ കോഡ് വരാൻ. അപ്പോൾ വരും, ക്യു ആർ കോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതൊന്ന് വേറൊരു ഫോണിലോട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഏത് നമ്പറിലോട്ടാണോ സെറ്റ് ചെയ്യണത് ആ നമ്പറിൻ്റെ ക്യു ആർ ലിങ്ക് ഡിവൈസിൽ സ്കാൻ ചെയ്തെടുക്കണം. എത്രയും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നോ അത്രയും നല്ലത്. അതുകൊണ്ട് നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാം. എൻ്റെ ചേച്ചി ഹാങ് ഉണ്ട് ഫോൺ, എന്താണോ എന്തോ. ലിങ്ക് ഡിവൈസിൽ കയറിയിട്ട് ലിങ്ക് ഡിവൈസ് അതിൽ നമ്മളെടുത്തത് ജസ്റ്റ് ഫോട്ടോ എടുത്ത് നോക്കണം. കണക്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ വരും. ഗൂഗിൾ ക്രോം ബില്ലീസ് എന്നും പറഞ്ഞ് ഇങ്ങനെ കാണിക്കും. എന്നിട്ട് നമ്മുടെ നമ്പറിലോട്ട് തന്നെ വേറൊരു കോഡ് വരും, ഇതടക്കണം, അസീന, ഒരു അസീന സെഷൻ വരും. അത് നമുക്ക് ജസ്റ്റ് കോപ്പി ചെയ്തിട്ടേക്കാം. ഇനി നമുക്ക് നേരത്തെ ഒരു സൈറ്റ് എടുത്തല്ലോ, ആ സൈറ്റിലോട്ട് പോകണം. റീസെൻ്റ് ഒന്നും പോവാം, പക്ഷേ ഞാനിതിപ്പം തൽക്കാലത്തേക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് പോയേ ഉള്ളൂ. ഇതിൽ ഹീറോക്കോ നമുക്ക് ഉണ്ട്, ഹീറോക്കോ ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഹീറോക്കോ അക്കൗണ്ട് അതിൽ ഉണ്ടോ? ഹീറോക്കോ അക്കൗണ്ട് അറിഞ്ഞു എടുക്കാൻ അറിഞ്ഞുകൂടാത്തവർ ഇതിൽ കയറി എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നൗ ക്ലിക്ക് ഡിപ്ലോയ് ആൻഡ് ഫോളോ, അതാ ഇവിടെ കൊടുക്കണം. ഈ ഡിപ്ലോയ് ആൻഡ് ഫോളോ ഉണ്ടല്ലോ, അതിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കണം. ഇതാണ് നമ്മൾ ആ ബോട്ട് സെറ്റ് ചെയ്യാനുള്ള സൈറ്റ്, ഹീറോക്കോയുടെ സൈറ്റാണിത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഹീറോക്കോയുടെ ബോട്ടില്ലേ. ഞാൻ വീഡിയോ പൗസ് ചെയ്യുന്നുണ്ടേ, ഞാൻ ജസ്റ്റ് വീഡിയോ ഒന്ന് പൗസ് ചെയ്തെന്ന് വെച്ചാൽ ജിമെയിൽ കൊടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു അക്കൗണ്ട് എടുത്താൽ ഇതേപോലെ വരും. ഹീറോക്കോ അക്കൗണ്ട് അത്യാവശ്യമാണ്, ഏതൊരു ബോട്ട് ഉണ്ടാക്കണമെങ്കിലും ഹീറോക്കോയിലായിരിക്കും ഭൂരിഭാഗവും. പിന്നെ തെർമാക്സ് ബോട്ട്സും ഉണ്ട്, മാക്സിമം പിന്നെ ഫോണ് ബഗ്ഗാവും.
അതുകൊണ്ടാണ് ഭൂരിഭാഗം ആൾക്കാരും തെർമാക്സിൽ ചെയ്യാത്തത്, സൈറ്റിൽ പോയി ചെയ്യണം. അപ്പം നമുക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം ആദ്യം നമ്മളിതാ ഇവിടെ ഒരാളെ ഉണ്ടല്ലോ, ഒരു ഐക്കൺ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. അക്കൗണ്ട് സെറ്റിങ്സിലോട്ട് പോകണം. അക്കൗണ്ട് സെറ്റിങ്സിൽ താഴോട്ട് പോയാൽ മതി. താഴോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു API കീ കാണും, താണ്ട API കീ, അതായതാണ്. അപ്പം ജസ്റ്റ് അതൊന്ന് റിവ്യൂൽ കൊടുക്കണം, റിവ്യൂല്. എന്നിട്ട് അത് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. അപ്പം അത് കോപ്പി ചെയ്ത് ചെയ്യാം, കോപ്പി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് ഇറങ്ങണം. എന്നിട്ട് ഇവിടെ ആപ്പ് നെയിം കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ എൻ്റെ സ്കാമർ എന്നാണ് ഞാൻ കൊടുക്കണത്. സ്കാമർ 121. ആ ഇങ്ങനെ പച്ച ടിക്ക് വരണം ഗൈസ്, പച്ച ടിക്ക്. പച്ച ടിക്ക് വന്നാലേ പറ്റത്തുള്ളൂ ചെയ്യാൻ. എങ്കിൽ ഇതായപ്പോൾ ഒന്ന് നോക്കിക്കോ, സ്കാമർ ഒന്ന് കൊടുക്കുമ്പോൾ ചുവപ്പായിരിക്കും പറഞ്ഞു. അണ്ടാ ചുവപ്പ് വന്ന് എന്ന് വെച്ചാൽ ഇത് ഇതേപോലത്തെ യൂസർ വേറെ ഉണ്ടെന്നാണ്. പിന്നെ ഇത് കൊടുക്കുമ്പോഴത്തേക്ക് ഫ്രണ്ടിലെത്ത സ്മോൾ ലെറ്റർ, ഞാൻ സ്മോൾ ലെറ്ററാണ് കൊടുത്തേക്കണം, പക്ഷെ ഒരു കാരണവശാലും ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കില്ല. എന്നാൽ ക്യാപിറ്റൽ ലെറ്റർ കൊടുത്താൽ നമുക്ക് കിട്ടത്തില്ല. 121 ചൂസ് എ കൺട്രി, യുണൈറ്റഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂറോപ്പ് കൊടുത്താൽ മതി. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് കൊടുക്കുന്നത്. അസീന സെഷൻ, ക്ലിയർ സെഷൻ, ഡീബഗ്ഗ്, നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഹീറോക്കോ API കീ, അത് ജസ്റ്റ് ഇവിടെ കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ പിന്നെ ഇത് അസീന സെഷൻ, അസീന സെഷന് വേണ്ടിയിട്ട് നമുക്കൊരു QR ഇവിടെ കിട്ടിയല്ലോ. QR നമ്മുടെ നമ്പറിലോട്ട് തന്നെ ഒരു കോഡ് വന്നില്ല, അസീന സെഷൻ അത് ആദ്യത്തി തന്നെ. ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യണം. ഇവിടെ അസീന സെഷനിൽ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്താൽ മതി. പിന്നീട് ഹാൻഡിലേഴ്സ് ഇപ്പോൾ കിടക്കട്ടെ. ഹാൻഡിലേഴ്സ് എന്ന് വെക്കുമ്പോഴത്തേതാ ഇവിടെ ഈ ഡോട്ട് ഈ പ്രിഫിക്സ് ഉണ്ടല്ലോ, പ്രിഫിക്സ് അതിൻ്റെ ആവശ്യം വരത്തില്ല ഈ ബോട്ടിന്. അത് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. അതില്ല വീഡിയോ ലാസ്റ്റ് പറഞ്ഞുതരാം. അതൊക്കെ ഗ്രൂപ്പിലോട്ടൊക്കെ മെസ്സേജ് ഫോർവേഡ് ആവുന്നത് അതെല്ലാം പറഞ്ഞുതരാം. പിന്നെ ഇതിൽ ഹീറോക്കോ ആപ്പ് നെയിം ഉണ്ടല്ലോ, ആപ്പ് നെയിം, ആപ്പിനെ നമ്മൾ നേരത്തെ കൊടുത്ത എന്തുവാണ് സ്കാമർ. സ്കാമർ 121 അല്ലേ കൊടുത്തു തന്നെ, സ്കാമർ 121. ഇനി ലാംഗ്വേജ് ഇംഗ്ലീഷ്, അതൊന്നും ചേഞ്ച് ചെയ്യണ്ട, റിമൂവ് അതും വേണ്ട. പിന്നെ സ്റ്റിക്കർ പാക്കിൻ്റെതാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം സ്റ്റിക്കർ പാക്കിന്. ജസ്റ്റ് നമുക്ക് അല്ലാതെയും ചേഞ്ച് ചെയ്യാൻ പറ്റും, സെറ്റപ്പ് ഇറക്കി കയറിയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ എൻ്റെ നെയിമാണ് കൊടുക്കുന്നത് ക്യാമറ മോഡ്സിൻ്റെ. സ്റ്റിക്കർ പാക്ക്, ക്യാമറ മോഡ്സ്. അടുത്ത സുഡോയിൽ നമ്മുടെ ഫോൺ നമ്പർ, നമ്മൾ ഏത് നമ്പറിലോട്ടാണ് ബോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ നമ്പർ അതൊന്ന് ജസ്റ്റ് സെറ്റ് ചെയ്യണം. ഇതാണ് എൻ്റെ നമ്പർ. അപ്പം ഞാൻ അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യണം, കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ട് കൊടുത്താൽ മതി. നമ്മൾ ഇതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. നമ്മളടുത്ത സൈറ്റിൽ തന്നെ ഇതാ സുഡോയിലവിടെ ജസ്റ്റ് ഒന്ന് കൊണ്ട് കൊടുക്കണം. സ്പേസ് വേണമെന്നില്ല. പിന്നെ ഈ പ്ലസ് ഉണ്ടല്ലോ, പ്ലസ്സും വേണ്ട, അത് അവർ പറഞ്ഞിട്ടുണ്ട് പ്ലസ് വേണ്ട. വൺ കൗണ്ടൊക്കെ നമുക്ക് 0 ആക്കി ഇടാം. വൺ മെസ്സേജ് കിക്ക് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ ബൈ എന്നൊക്കെ കാണിക്കും. ഇനി നമുക്ക് വേറെ ഇവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ക്യാമറ മോഡ്സ് റെക്കോർഡറു, ബാക്കിയെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഡിപ്ലോയ് ചെയ്യാം. ഡിപ്ലോയ് ആപ്പ് ഇതാ ഇത്, ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മാത്രം മതി. അപ്പോഴത്തേ ബാക്കിയെല്ലാം ലോക്കായിക്കോളും. അപ്പോൾ നമ്മുടെ തുടങ്ങിയിട്ടുണ്ട്, ഇവിടെ ഡിപ്ലോയ് ആയി തുടങ്ങും. അതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം അതൊക്കെ കാണിക്കും. ബിൽഡിംഗ് ബ്ലോക്സ് ആണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ഏകദേശം ഒരു
പത്ത് മിനിറ്റ് എടുക്കത്തില്ല, ഒരു അഞ്ച് 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 മിനിറ്റ് എടുക്കും. അപ്പോൾ നമുക്ക് വീഡിയോ ജസ്റ്റ് പൗസ് ചെയ്ത് വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മതി. അല്ല, അത് ഞാൻ ചെയ്യാനുള്ളതാണ്. കുറച്ച് ടൈം എടുക്കും വരാൻ, ഒരു 10-15 മിനിറ്റോളം. നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും. എനിക്കിപ്പോൾ 1.2 Kbps ഇപ്പോൾ 5 കയറി. സ്പീഡ് കൂടുന്നതനുസരിച്ച് ബോട്ടം പെട്ടെന്ന് വരും. പിന്നെ ഇതിൽ JID എന്ന് പറയുന്ന സാധനമുണ്ട്. ഏതെങ്കിലും ഗ്രൂപ്പിൽ കയറിയിട്ട് JID എന്ന് അടിച്ചിട്ട് അത് തന്നെ വേറൊരു നമ്പറിൽ കൊണ്ടുപോയി കൊടുത്ത ഏതെങ്കിലും ഒരു വോയിസ് നോട്ടോ, നമ്മുടെ വോയിസോ, ഒരു മെസ്സേജോ, അതെല്ലാം ഫോർവേഡ് അടിച്ച് പോകാൻ പറ്റും. A.F എന്ന് അടിച്ചിട്ട് താഴെ താഴെയിട്ട് പോയാൽ മതി. എല്ലാ ജിഡും കൂടെ ഒത്ത് കൊടുത്ത് അപ്പോൾ ഒരേ സമയത്ത് എല്ലാ ഗ്രൂപ്പിലത്തേക്കും ഫോർവേഡ് ആയിക്കൊണ്ടിരിക്കും. അതിനുള്ള പ്ലഗിൻസ് ഒക്കെ ഞാൻ തരാം, അതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിലിഷ്ടം പോലെ പ്ലഗിൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇഷ്ടം പോലെ നമ്മുടെ ഡോട്ട് ഹെൽപ്പ് കൊടുക്കുമ്പോഴത്തേക്ക് പറഞ്ഞുകൊണ്ടല്ലോ, അതിൻ്റെ സ്റ്റൈലും ഫാൻസി ആ ഒരു മോഡല് ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഇതിൽ തന്നെ ഗ്രീറ്റിംഗ് ഒക്കെ ഇഷ്ടംപോലെ ചെയ്യാം. ഗ്രീറ്റിംഗ് നോട്ട്സ്, പിന്നെ എന്തെങ്കിലും പോൾ കോമ്പറ്റീഷൻ വല്ലതും നടത്തണമെങ്കിൽ വോട്ടിൻ്റെ ജസ്റ്റ് അതൊക്കെ ഞാൻ കാണിച്ചു തരാം, അതൊക്കെ സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ വീഡിയോ എന്തായാലും പൗസ് ചെയ്യാൻ പോവാണ് ഗൈസ്, ഇത് ഇച്ചിരി ടൈം എടുക്കും. അപ്പോൾ ഗൈസ് നമ്മൾ പൗസ് മാറ്റിയിട്ടുണ്ട്. ഇതിലെ പുഷ്ഡ് പുഷ്ട് 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 ഇങ്ങനെ കുറേ കാണിക്കത്തുണ്ടല്ലോ, അതിങ്ങനെ പുഷ്ട്. ഇത് വരുമ്പോഴത്തേക്ക് ഇത് ഫുൾ ഫില്ലാകുമ്പോഴത്തേക്ക് ഈ വെയ്റ്റിംഗ് വന്ന് കിടക്കുന്നുണ്ടല്ലോ, അതും കൂടെ പുഷ്ടായ നമ്മുടെ ബോട്ട് സെറ്റാവുന്നതാണ്. നമുക്ക് ഇച്ചിരി വെയിറ്റ് ചെയ്യാം. നല്ല ടൈം എടുക്കും, നല്ല ടൈം എടുക്കത്തില്ല. എനിക്ക് നെറ്റ് സ്പീഡില്ലാത്തതുകൊണ്ട് എനിക്ക് ടൈം എടുക്കും, പക്ഷെ നിങ്ങൾക്ക് നെറ്റ് സ്പീഡുള്ളതനുസരിച്ച് നിങ്ങൾക്ക് സ്പീഡ് കൂടും. പെട്ടെന്ന് തന്നെ 5-10 മിനിറ്റിനോളം സെറ്റ് ചെയ്ത് തരും. നമുക്ക് ഇതാ ലോഡിങ് ഔട്ട്പുട്ട് തയ്യാറായി. ആ സെറ്റായി. അപ്പോൾ ഇതാ ഇവിടെ കണ്ടോ ഈ മാനേജ് ആപ്പ്, മാനേജ് ആപ്പ് ഇതിൽ ക്ലിക്ക് ചെയ്യണം. ഒരു കാരണവശാലും വ്യൂവിൽ കൊടുക്കരുത് കേട്ടോ, വ്യൂവിൽ കൊടുത്താൽ അത് കിട്ടത്തില്ല. നമ്മളിപ്പോൾ ബോട്ട് ഉണ്ടാക്കാൻ കോഡിംഗ് ഒന്നും പഠിക്കണമെന്നൊന്നുമില്ല. ഇതേപോലെ സെറ്റ് ചെയ്തൊക്കെ എടുത്താൽ മാനേജ് ആപ്പ്, മാനേജ് ആപ്പിൻ്റെ അകത്ത് കയറിയിട്ട് ഇതാ ഇവിടെ ഈ 3 bar ഉണ്ടാവും. ഈ 3 bar അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യണം. അത് ടാപ്പ് ചെയ്തിട്ട് നമ്മളെ വർക്കർ ജസ്റ്റ് ഓൺ ആക്കണം. വർക്കർ ഇതാ, ഇതാണ് നമ്മുടെ വർക്കർ. ഇതാണ് ബോട്ടിനെ കൺട്രോൾ ചെയ്യുന്ന, ഇതിലാണ് ഓണും ഓഫും അതൊക്കെ സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ വർക്കർ ജസ്റ്റ് ഒന്ന് ഈ പെൻസിലിൻ്റെ ഐക്കൺ ഉണ്ടല്ലോ, വേണ്ട, ഈ പെൻസിലിൻ്റെ ഐക്കൺ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ വർക്കർ ഓൺ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഓൺ ചെയ്ത് ഓ കൺഫേം കൊടുക്കണം. കൺഫേം കൊടുത്തിട്ട് ഇതാ ഇവിടെ മോർ ഉണ്ടല്ലോ, മോർ മോറിൽ ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ ലോക്സ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബോട്ടിന് എന്തൊക്കെ കൊടുത്ത് അതെല്ലാം ഇവിടെ കാണിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ബോട്ട് കണക്റ്റ് ആകുന്നത് കാണിക്കും. ഇതിൽ നമ്മൾ ആദ്യം തൊട്ട് ചെയ്തതെല്ലാം ഇവിടെ കാണിക്കും. അതാണ് നമ്മളെ ബിൽഡിംഗ് ലോക്സ്. ബിൽഡിംഗ് ലോക്സ് അല്ല, ആപ്ലിക്കേഷൻ ലോക്സ്. നമുക്ക് ഈ സൈറ്റ് ജസ്റ്റ് ഒന്ന് റീസെൻറ്റിലോട്ട് എടുത്തിട്ടേക്കാം. ഒരു ന്യൂ ടാബായിട്ട് ആഡ് ടു ഹോം സ്ക്രീനിലോട്ട് ഇട്ടേക്കാം. കാരണം നമുക്ക് ബോട്ട് ഓഫായി പോയാൽ ഇവിടെ ആഡ് കൊടുത്താൽ മാത്രം മതി. ആഡ് ബോട്ട് ഓഫായി പോയാൽ നമുക്ക് സൈറ്റിൽ കയറി ഇവിടെ ഒന്നുകൂടെ ഓൺ ചെയ്യേണ്ടി വരും. കണക്റ്റിംഗ് ടു വാട്സപ്പ്, പ്ലീസ് വെയിറ്റ്. നമ്മുടെ ബോട്ട് വാട്സപ്പ് നമ്പറിലോട്ട് കണക്റ്റ് ആവാറായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ ഒന്ന് കയറി നോക്കാം. ആ ഫുള്ള് കണക്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ബോട്ട് വർക്കിംഗ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് നമുക്ക് വാട്സപ്പിൽ പോയിട്ട് ആ ഇവിടെ ബോട്ട് വേർഷൻ പ്രിഫിക്സ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഇവിടെ
നമ്മൾ ഈ നമ്പർ ഉണ്ടല്ലോ, ഇത് എൻ്റെ നമ്പറാണ്. ഈ നമ്പറിൽ വന്ന് ഒരു കാരണവശാലും ഒന്നും കൊടുക്കല്ലേ, അപ്പോൾ നമ്പർ ബാനാവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിനെപ്പറ്റി ഇത്ര അറിയത്തില്ല. നമുക്ക് ഡോട്ട് ഹെൽപ്പ് അടിച്ച് നോക്കാം. ഡോട്ട് ഹെൽപ്പ് നെറ്റ് വന്ന് ഇതാണ് അതിൻ്റെ ലിസ്റ്റ്. ഡോട്ട് ലിസ്റ്റ് കൊടുക്കാം. ഇതിൽ നമ്മുടെ ഡൈനോ എല്ലാം കാണിക്കും. ഡൈനോ കാണിക്കുന്നത് എവിടെ? അത് വെയിറ്റ്, ഇത് നമുക്ക് ആൻറ്റി ഫേക്ക് നമ്പർ അതെല്ലാം സെറ്റ് ചെയ്തിടാം. ആൻറ്റി ബാഡ് എന്തെങ്കിലും ചീത്തയിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലോട്ടൊക്കെ ജസ്റ്റ് അത് ഓൺ ചെയ്തിട്ടിരുന്നാൽ മതി. ലൈവ് കൊടുക്കാം. ലൈവ് ആടാ, ലൈവ് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എന്തോ ഒരു സ്റ്റിക്കർ വല്ലതും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒന്ന് ഗ്രൂപ്പിൽ പോയിട്ട് ഡോട്ട് ടേക്ക് അടിച്ച് നോക്കാം. സ്റ്റിക്കറൊന്നുമില്ല. ദാ ഈ സ്റ്റിക്കർ നമ്മളാ പി ഡി എക്സ് മോട്ടിൻ്റെ പ്രജോ ഡോട്ട് ടേക്ക്. ഇതിൻ്റെ ഇൻഫോ ബാഹു സ്റ്റിക്കർ ഡോട്ട് എൽ വൈ ബാഹു. ആ നമ്മൾ സ്റ്റിക്കർ വന്നിട്ടുണ്ട് കണ്ടോ. സ്കാമർ മോഡ്സ് നമ്മുടെ പേരിലോട്ടാവും ഡോട്ട് ടേക്ക് കൊടുക്കുമ്പോഴത്തേക്ക്. ഇനി ഡോട്ട് അടിക്കുക നമുക്ക് സെറ്റ് ചെയ്യാം, അത് ഞാൻ പറഞ്ഞുതരാം. അത് എന്താണ്ടാ സെറ്റവർ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യണം. സെറ്റവർ ഹാൻഡിലേഴ്സ് ഫോൾസ് കൊടുത്തിട്ടാൽ മതി ഗൈസ്. സെറ്റവർ ഹാൻഡിലേഴ്സ് ഫോൾസ് ഇത് ആപ്പി ഐ കീ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്ഡേറ്റ് ചെയ്യണത് ഞാൻ കാണിച്ചു തരാം പിന്നീട്. നമുക്ക് ഇതിൻ്റെ ജിഡ് ഒന്ന് അടിച്ചു നോക്കാം. ജെ ഐ ഡി ഡോട്ട് ജെ ഐ ഡി എന്ന് അടിച്ചു കൊടുക്കണം. ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യണം. ബാക്കറാണ്. ഇവിടെ വന്നിട്ട് ഏതെങ്കിലും ഒരു നമ്പർ എടുക്കണം. എന്നിട്ട് അതിൽ വോയിസ് വല്ലതും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് സെഡ് നല്ലൊരു സോങ് വല്ലതും ഉണ്ടോ നോക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് ഡോട്ട്. ഓ നമ്മൾ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലല്ലേ. അപ്പോൾ പ്ലഗിൻ നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ആക്കണം. അതിൻ്റെത് ഞാൻ തന്നെ ഒരു പ്ലഗിൻ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഡോട്ട് പ്ലഗിൻ ലിങ്ക് കോപ്പി ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പ്ലഗിൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അത് നമുക്ക് സൈറ്റിലോട്ട് നോക്കാം ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന്. ജസ്റ്റ് പ്ലഗിൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ ഡോട്ട് പ്ലഗിൻ ലിസ്റ്റ് കൊടുത്താൽ മതി. പി എൽ യു ജി പ്ലഗിൻ ലിസ്റ്റ്. ആ പ്ലഗിൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വോയിസ് എടുത്തായിരുന്നല്ലോ, അത് ഡോട്ട് എഫ്. ഡോട്ട് എഫ് സ്പേസ് ഈ എഫിൻ്റെ ഇവിടെ ഇങ്ങനെ സ്പേസ് വീഴല്ലേ, ഇങ്ങനെ തന്നെ പറഞ്ഞു. എന്നിട്ട് നമ്മൾ നേരത്തെ ഒരു ജെ ഡി എടുത്തായിരുന്നല്ലോ, ജെ ഡി. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ നേരത്തെ എടുത്ത ജെ ഡി. അതിൻ്റെ ഫ്രണ്ടിൽ എഫ് ഡോട്ട് എഫ് ബാക്ക് സ്പേസ് എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. ആ വോയിസ് ഗ്രൂപ്പിൽ പോയിട്ടുണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ഗ്രൂപ്പ് മാറിപ്പോയി ഗൈസ്. നമ്മുടെ സ്കാമർ പൊടിച്ച വോയിസ് വന്നിട്ടുണ്ട്. വേണ്ട, ഇത് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്ലഗിൻസ് ഇൻസ്റ്റാൾ ആക്കാനുള്ള ഉള്ളത്. ഇപ്പം ഞാൻ എൻ്റെ സൈബർ സ്പാമർ എന്ന് പറഞ്ഞ് മേടിച്ചിട്ടേക്കണം. വേണ്ട, ഇങ്ങനെ കാണിക്കും. വാട്സപ്പിൻ്റെ ടിക്ക്, വെരിഫൈ ടിക്ക് അതെല്ലാം കാണിക്കും. അത് ഞാൻ കൊടുത്തേക്കാം, എല്ലാം കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ ബോട്ട് ഇതാ സെറ്റ് ആയിട്ടുണ്ട്. ചെയ്ത സെറ്റപ്പർ ഹാൻഡിലേഴ്സ് ഫോൾസ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ആ ഹീറോക്കു ആപ്പ് നെയിം, ആപ്പ് നെയിമിൻ്റെ അകത്ത് കയറി ജസ്റ്റ് എ പി ഐ കീ റിവീൽ ചെയ്ത് അതൊന്ന് അപ്ഡേറ്റ് ചെയ്യണതും കൂടെ കാണിച്ചു തരാം. അതായത് ഇതിങ്ങനെ കൊടുക്കുമ്പോൾ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്ഡേറ്റ് ഹീറോക്കോ എ പി ഐ കീ എന്ന് പറയും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് അവിടെ പോയി ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. അപ്ഡേറ്റ് ചെയ്യാൻ ഭയങ്കര പാടൊന്നുമില്ല, അത് പറഞ്ഞു തരാം. നമ്മൾ നേരത്തെ നമ്മളെ സൈറ്റ് ആഡ് ടു ഹോം സ്ക്രീൻ അടിച്ചിട്ടില്ലേ, ഇതാ ഈ സാധനം ഇതല്ലേ, ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് ഇതാ ഇവിടെ ഈ ഈ ആളുടെ ഒരു പിക്കുണ്ടല്ലോ, ഇവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യണം. അക്കൗണ്ട് സെറ്റിങ്സിലോട്ട് പോകണം. അക്കൗണ്ട് സെറ്റിങ്സ്, അക്കൗണ്ട് സെറ്റിങ്സിൽ ഏറ്റവും താഴെ പോകണം. നമ്മൾ നേരത്തെ എ പി ഐ കീ എടുത്തില്ലേ അതേപോലെ. എന്നിട്ട് ജസ്റ്റ് ഇതിപ്പം 04D എന്ന് പറഞ്ഞാൽ കിടക്കണം. പുതിയൊരു ജനറേറ്റ് എ പി ഐ കീ കൊടുക്കണം. റീജനറേറ്റ് ചെയ്യണം. ഇവിടെ റീജനറേറ്റ് ടാപ്പ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ പുതിയ ഒരെണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് ഡബിൾ ടാപ്പ് ചെയ്ത് കോപ്പി ചെയ്താൽ മതി. കോപ്പി ചെയ്ത് ബാക്ക് ഇറങ്ങിയിട്ട് ഇതാ ഇവിടുത്തെ സെറ്റിങ്സ്. ഈ സെറ്റിങ്സ് ആണേ. ഈ സെറ്റിങ്സിൽ ജസ്റ്റ് ഒന്ന് കയറി ദ റിവീൽ കോൺഫിഗറാസ് ഇവിടെ ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്തതിന് ശേഷം എ പി ഐ കീ കൊടുത്തേക്കണല്ലേ, എ പി ഐ കീ ആ ജസ്റ്റ് ഈ പെൻസിലിൻ്റെ ചിഹ്നം ഒന്ന് കൊടുക്കണം. എന്നിട്ട് സെലക്ട് ഓൾ റൈസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്തത് ഇവിടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്താൽ മതി. ടു സേവ് ചേഞ്ചസ്. ഓക്കെ, അത് തീർന്നു. ഇത്രേ ഉള്ളൂ. എന്നിട്ട് വ്യൂ മോർ ലോക്സ് നമുക്ക് നോക്കാം, കണക്റ്റ് ആവുന്നുണ്ടോ എന്ന്. ഇതിൽ കാണിക്കും. ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് അകത്തിന് സെറ്റ് ആവും. ഒരു മിനിറ്റ് എടുക്കും റീസ്റ്റാർട്ടായി വരാൻ. റീസ്റ്റാർട്ട് ആവും. അല്ല, റീസ്റ്റാർട്ടിങ് പറഞ്ഞ് കാണിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് ഒരു അഞ്ച് ഒരു രണ്ട് സെക്കൻഡ് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. വെയിറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്യുകയാണ്. ആ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വാട്സപ്പ് കണക്റ്റഡെന്ന് പറഞ്ഞ് കാണിക്കും. ആ പ്ലഗിൻസ് എല്ലാം വന്നിട്ടുണ്ട്. ലോഗിൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് വാട്സപ്പിലൊന്ന് കയറാം. കയറിയിട്ട് നമുക്ക് ഹെൽപ്പ് അടിച്ചു നോക്കാം. അതിപ്പോൾ അപ്ഡേറ്റ് ആയി കാണും. അത് കൊടുക്കേണ്ട ആവശ്യമില്ല. സെറ്റ് അപ്പ് ഫോൾസ് ഒന്നുകൂടെ കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഇത് ടാപ്പ് ചെയ്ത് കോപ്പി എടുത്ത് ഒന്ന് കൊടുത്താൽ മതി. സെറ്റ് അപ്പ് സക്സസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഹെൽപ്പ് ഡോട്ടിടാതെ ഹെൽപ്പ് അടിച്ച് നോക്കാം. ആ വന്ന് ഗൈസ്, കറക്റ്റ് ആയിട്ടുണ്ട്. നല്ല സ്പീഡുള്ള ബോട്ടാണ്. എല്ലാം വന്നിട്ടുണ്ട്. ലിസ്റ്റ് ലിസ്റ്റ് ഇല്ലല്ല, ലിസ്റ്റ് കൊടുക്കാം. ആ ഹാൻഡിലേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ നമുക്കെടുക്കാം. ജസ്റ്റ് നമുക്ക് പറയാം. ഗ്രൂപ്പിലോട്ടൊന്ന് കയറിയിട്ട് ഏതെങ്കിലും ഒരു പിക്ക് സ്റ്റിക്കർ ആക്കാനുള്ളതാണ്. നമുക്ക് ഗാലറിയിൽ നിന്ന് തന്നെ എടുക്കാം. ഗാലറി പോയിട്ട് തന്നെ എടുക്കാം, അതാണ് കുറച്ചുകൂടെ നല്ലത്. ജസ്റ്റ് ഇതൊന്നെടുത്ത്
ഇതിനെ സ്റ്റിക്കർ വൈപ്പ് ചെയ്തിട്ട് അതിനെ മെൻഷൻ ചെയ്തിട്ട് സ്റ്റിക്കർ ഡോട്ട് ഒന്നും വേണ്ട, സ്റ്റിക്കർ മാത്രം കൊടുത്താൽ മതി. കണ്ടോ സ്റ്റിക്കർ ആയതുണ്ടോ? അവിടെ ഇരുന്ന് നമ്മുടെ സ്കാമർ മോഡ്സ് അത് നമ്മളവിടെ നെയിം റീനെയിം ചെയ്തിരുന്നു. അപ്പോൾ എല്ലാം സെറ്റാണ്. നമുക്ക് വേണമെങ്കിൽ വേറെ ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കാം. സെറ്റവറിൻ്റെ സ്റ്റിക്കർ പാക്ക് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യാം നമുക്ക്. അപ്പോൾ ഇതിൽ സെറ്റവറിന് നമുക്ക് ഹാൻഡ്ലെസ് യൂസ് ചെയ്യണ്ടല്ലോ. അപ്പോൾ അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ടാപ്പ് ചെയ്താൽ മതി. ആ മൊഡ്യൂൾ സെറ്റ് ആയിട്ടുണ്ട്. സക്സസ്ഫുള്ളി സെറ്റ് സ്റ്റിക്കർ പാക്ക് നെയിം. എന്നിട്ട് നമുക്ക് വേറൊരു സ്റ്റിക്കറും കൂടെ അടിച്ച് നോക്കാം. ജസ്റ്റ് ഒന്ന് സ്റ്റിക്കറാണ് കൊടുക്കാം. റീസ്റ്റാർട്ട് ആവേ, റീസ്റ്റാർട്ട് ആവുമെന്നാണ് തോന്നുന്നത്. അത് വെച്ച് ടൈം എടുക്കും. നമുക്ക് ലോക്സ് നോക്കാം. ഒന്നും കൂടെ അത് റീസ്റ്റാർട്ടായി വരും. കാരണം നമ്മൾ സെറ്റവറല്ലേ കൊടുത്തേക്കണം. സെറ്റവർ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ആവും. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ലോക്സ് നോക്കിയാൽ മതി. എപ്പോഴും ലോക്സ് നോക്കിയാൽ, ലോക്സ് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാവും എവിടെയൊക്കെ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടെന്ന്. ജസ്റ്റ് ഒന്ന് നോക്കാം. പ്ലഗിൻസ് ഇൻസ്റ്റാൾഡ് ആണ്. ഒന്നും കൂടെ റീസ്റ്റാർട്ടായി വരും. നോക്കാം സ്റ്റാർട്ടായി വരാൻ സമയമായിരിക്കും. ഞാൻ ഒന്നുകൂടെ സ്റ്റിക്കർ ചെയ്യാം. ഡോട്ട് വേണ്ട, സ്റ്റിക്കർ മാത്രം കൊടുത്താൽ മതി. ഏത് എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ ഡോട്ടിന് പകരം ഡോട്ട് ഇടാതെ ഇത് തന്നെ അങ്ങ് അടിച്ചാൽ മതി. ആ ഒന്ന് ഗൈസ് കണ്ടോ, നമ്മൾ നേരത്തെ കൊടുത്തത് അവിടെ കൊടുത്തില്ലേ, അവർ കോമയിട്ട് അടിച്ചാൽ മതി. ഇതേപോലെ വരും. ഇത്രയേ ഉള്ളു. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്, പിന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കി പൊട്ടിച്ചേക്കണേ ഗൈസ്. ഓക്കെ ബൈ എന്നാൽ.